കൃഷി ദർശൻ കാർഷിക വികസനത്തിന്റെ അടിത്തറ. ഞങ്ങൾ കർഷകരെ സംബന്ധിച്ച് എന്നും പ്രശ്നങ്ങളും എന്നും ബുദ്ധിമുട്ടുകളും എന്നും എന്താ പറയുക, ഞങ്ങൾ ഓരോ ദിവസം നേരിടുന്ന പ്രശ്നങ്ങൾ പല വിധത്തിലും പല രൂപത്തിലുമാണ്. ഈ ഒരു മഹത്തായ പദ്ധതിയിലൂടെ നമ്മുടെ കൃഷി മന്ത്രിയും നമ്മുടെ കൃഷി ഉദ്യോഗസ്ഥരും നമ്മുടെ കൃഷി ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ കൃഷിയിടം സന്ദർശിക്കുമ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയും നമുക്ക് കാണിക്കുകയും എന്താ പറയുക, നമുക്ക് നമ്മളുടെ കൃഷിയിടത്തിൽ നമ്മൾ നേരിടുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണെന്ന് അവർക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയിൽ അവർ വരുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഒരു ഗുണകരമാവും. പ്രാദേശിക സാമ്പത്തിക വികസനത്തിലൂടെ കർഷകന്റെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച നൂതന പദ്ധതിയാണ് കൃഷി ദർശൻ. കാർഷിക മേഖലയിലെ വൈവിധ്യവൽക്കരണവും നൂതന സാങ്കേതിക വിദ്യയിലൂന്നിയ കൃഷിരീതികളും സുരക്ഷിത ഭക്ഷ്യോൽപാദനവുമാണ് മറ്റു ലക്ഷ്യങ്ങൾ. തൃശൂർ ജില്ലയിലെ ഒല്ലൂക്കര ബ്ലോക്കിലാണ് സംസ്ഥാനത്തെ പ്രഥമ കൃഷി ദർശൻ പരിപാടി ഈ മാസം 25 മുതൽ 29 വരെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാർഷിക പ്രദർശനം, കൃഷിമന്ത്രിയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും കൃഷിയിട സന്ദർശനം, കർഷകരുമായി കൂടിക്കാഴ്ച, പ്രശ്നങ്ങൾ ചർച്ച ചെയ്യൽ, കൃഷിക്കൂട്ടസംഗമം, കൃഷി അദാലത്ത് എന്നിവയാണ് പ്രധാന പരിപാടികൾ. സംസ്ഥാന കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന ഒരു നൂതന പരിപാടിയാണ് കൃഷിദർശൻ പരിപാടി. കേരളത്തിലെ ആദ്യത്തെ കൃഷിദർശൻ പരിപാടി തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂക്കര ബ്ലോക്കിലാണ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒക്ടോബർ 25 മുതൽ 29 വരെ വെറ്റിനറി കോളേജ് ഗ്രൗണ്ടിലാണ് ഈ പരിപാടി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് പ്രദർശനം, അതുപോലെ കൃഷിയുടെ സന്ദർശനം തുടങ്ങിയ വിവിധ മുങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു. പരിപാടിയിൽ നമ്മൾ കർഷകർക്കും പുതിയ കാർഷിക മേഖലക്കാർക്കും കൂടിയിട്ട് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു എക്സിബിഷൻ നമ്മൾ നടത്തുന്നുണ്ട്. അഗ്രികൾച്ചർ വാല്യൂ പ്രോഡക്ട്സ്, പ്രത്യേകിച്ച് ബനാന ഹണിയുമായിട്ടാണ് മെയിൻ തീം. അതിനൊപ്പം തന്നെ പച്ചക്കറി, നാളികേരം, സ്പൈസസ് ഉൽപ്പന്നങ്ങളും കൂടി നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ ഏജൻസികൾ, കാർഷിക സർവകലാശാല, കേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, CPCRI, CTCRI, ISR, NIFTM, അതുകൂടാതെ നമ്മുടെ നാട്ടിലുള്ള സ്വകാര്യ എൻ്റർപ്രനേഴ്സ്, പബ്ലിക് സെക്ടറിലെ യൂണിറ്റുകൾ, കൃഷി വകുപ്പിൻ്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന FPOകൾ എല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾ ഏകദേശം ഒരു 50 സ്റ്റാളുകളാണ് ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. 26 മുതലാണ് കൃഷി ദർശനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർഷക സമ്പർക്ക പരിപാടികൾ ആരംഭിക്കുന്നത്. 26 വൈകിട്ട് ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രിയുടെയും മറ്റ് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളുടെയും ജില്ലാ വകുപ്പ് മേലധികാരികളുടെയും സാന്നിധ്യത്തിൽ ഒല്ലൂക്കര 2026 വിഷൻ എന്നുള്ള ഒരു ഡോക്യുമെൻ്റ് പ്രസൻറ്റ് ചെയ്യപ്പെടുകയാണ്. അതായത് 2026 ഒല്ലൂക്കര ബ്ലോക്കിലെ കാർഷിക മേഖല ഏത് രീതിയിലൊക്കെ വികസനത്തിലേക്ക് എത്താം എന്നുള്ളതിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ് അന്ന് ഉദ്ദേശിക്കുന്നത്. തുടർന്ന് 27 വിപുലമായിട്ടുള്ള ഒരു കൃഷിയിട സന്ദർശനം ആണ് ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാന തലത്തിലുള്ള ഏറ്റവും കൃഷിവകുപ്പിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ മുതൽ കാർഷിക ശാസ്ത്രജ്ഞരും കാർഷിക വിദ്യാർത്ഥികളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ടീം ഒല്ലൂക്കര ബ്ലോക്കിലെ 7 കൃഷിഭവനിലെ കർഷകരുടെ കൃഷിയിടങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. 7 കൃഷിഭവനുകളിൽ 350 പേരാണ് 7 ടീമായിട്ട് ഈ കൃഷിയിട സന്ദർശനം നടത്തുന്നത്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം കൃഷിവകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് പറയുന്ന ആ ഒരു വളരെ വിപുലമായിട്ടുള്ള പരിപാടി ഏത് രീതിയിലാണ് ഓരോ കൃഷിഭവനിലും നടപ്പിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് പരിശോധിക്കുകയും അതിനോടൊപ്പം തന്നെ നേരിട്ട് കൃഷിവകുപ്പിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ നേരിട്ട് കൃഷിക്കാരുടെ കൃഷിയിടങ്ങളിലേക്ക് എത്തിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഈ കൃഷിയുടെ സന്ദർശനത്തിന് ശേഷം ഓരോ കൃഷിഭവനിലും നടത്തിയ സന്ദർശനത്തിൻ്റെ ഒരു റിപ്പോർട്ട് അവതരണം ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് സെക്രട്ടറിയുടെ മുന്നിൽ ഓരോ ടീമും അവതരിപ്പിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കൃഷിഭവനിലും തുടർന്ന് വരുന്ന പ്ലാനിങ്ങിലും ഒക്കെ വരുത്തേണ്ട മാറ്റങ്ങൾ നിശ്ചയിക്കപ്പെടുകയും ചെയ്യും.
28-ാം തീയതി ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി നേരിട്ട് കർഷകരുടെ കൃഷിയിടങ്ങളിലേക്ക് എത്തുകയാണ്. ഒല്ലൂക്കര ബ്ലോക്കിലുള്ള 7 കൃഷിഭവനുകളുടെ പരിധിയിലുമുള്ള ഒരു കൃഷിയിടത്തിൽ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി നേരിട്ട് എത്തിച്ചേരും. അവിടുത്തെ കർഷകരുമായിട്ട് നേരിട്ട് സംവദിക്കും. അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യും. അന്ന് വൈകിട്ട് എത്തിച്ചേരുന്ന കൃഷിയിടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭവന സന്ദർശനവും ഒരു ഭവന കൂട്ടായ്മയും നമ്മൾ ഒരുക്കുന്നുണ്ട്. ആ പ്രദേശത്തുള്ള ജനപ്രതിനിധികളും കർഷകരും ഒക്കെ കൃഷിമന്ത്രിയുമായിട്ട് നേരിട്ട് സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ ഒപ്പം സമയം ചെലവിടാനും ഉള്ള ഒരു അവസരമുണ്ട്. ചെറിയ തോതിൽ ഒരു സാംസ്കാരിക പരിപാടികളും ലഘുഭക്ഷണവും ഒക്കെ ആ ഒരു ഭവന കൂട്ടായ്മയിൽ നമ്മൾ ഒരുക്കുന്നുണ്ട്. 29-ാം തീയതി, അതായത് അവസാനത്തെ ദിവസം, കർഷക അദാലത്താണ് പ്രധാനമായിട്ട് നടക്കുന്നത്. കർഷകർക്ക് വർഷങ്ങളായിട്ട് പരിഹരിക്കാൻ കഴിയാതെ പോയിട്ടുള്ള പ്രശ്നങ്ങൾ കൃഷിമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ വഴി പരിഹരിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ കർഷക അദാലത്തിൽ നമ്മൾ ഒരുക്കുന്നത്. അന്നേ ദിവസം തന്നെ 29-ാം തീയതി വൈകിട്ട് ഈ തൃശ്ശൂർ ജില്ലയിലെ വിവിധ കൃഷിഭവനുകളിൽ കൃഷിക്കൂട്ടങ്ങളുടെ പ്രതിനിധികൾ ഒത്തുചേരുന്ന ഒരു കൃഷിക്കൂട്ട സംഗമം വെറ്റിനറി കോളേജിൻ്റെ ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത് മണ്ണുത്തി മുതൽ ആരംഭിക്കുന്ന ഒരു കാർഷിക ജാഥയായിട്ടാണ് ഈ സമ്മേളന വേദിയിലേക്ക് ഈ കൃഷിക്കൂട്ടങ്ങളിൽ നിന്ന് എത്തുന്ന പ്രതിനിധികൾ എത്തിച്ചേരുന്നത്. ഈ ജാഥയിൽ വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും അതുപോലെ കാർഷിക കർമ്മസേന, അഗ്രോ സർവീസ് സെൻറ്റർ മുതലായിട്ടുള്ള അംഗങ്ങളും സ്കൂൾ കൃഷി ക്ലബിലെ വിദ്യാർത്ഥികളും വനിതാ കർഷകരും അങ്ങനെ ഒരു ഒട്ടനവധി പേര്, ഏകദേശം 1000-ത്തോളം അംഗങ്ങൾ പങ്കെടുക്കുന്ന ഒരു കാർഷിക ജാഥയായിരിക്കും അന്ന് വൈകിട്ട് നടക്കുന്നത്. കൃഷിക്കൂട്ട സംഗമത്തിൽ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയും റവന്യൂ മിനിസ്റ്ററും ഈ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് വന്നിട്ടുള്ള കൃഷിക്കൂട്ടത്തിൻ്റെ പ്രതിനിധികളെ അഭിസംബോധന ചെയ്യും. അന്നത്തെ ദിവസം വിവിധങ്ങളായിട്ടുള്ള പ്രഖ്യാപനങ്ങളും പല മേഖലകളിൽ, കാർഷിക മേഖലകളിൽ പല വിധത്തിൽ മികച്ച പ്രവർത്തനം നടത്തി വരുന്ന അംഗങ്ങൾക്ക് ഉള്ള അവാർഡ് വിതരണവും ഉണ്ടാവും. ഒരു സംരംഭകനാകാൻ ഉള്ള എല്ലാവിധ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങളും, അത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും അതല്ലാതെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും, വിവിധ ICR സ്ഥാപനങ്ങളിൽ നിന്ന് ഭാഗമായും എല്ലാം ഉള്ള സാങ്കേതിക സഹായങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഈ വർഷത്തെ കൃഷി ദർശൻ നമ്മൾ മണ്ണുത്തിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു പുത്തൻ കാർഷിക സംസ്കാരത്തിന് വിത്തുപാകാൻ ഏവരെയും കൃഷി ദർശൻ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു.